എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും റാങ്ക് സോമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പ്രതിപാദിക്കുന്നത് HSA പരീക്ഷാ പരിശീലനത്തെ കുറിച്ചാണ്. അപ്പോൾ നേരത്തെ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ അതുമായി ബന്ധപ്പെട്ട് കുറേ സംശയങ്ങൾ ചോദിച്ചിരുന്നു. അപ്പോൾ നിലവിലെ HSA ഏതൊക്കെ സബ്ജക്റ്റുകളിലാണ് പരിശീലനം നൽകുന്നതൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ HSA 4 സബ്ജക്റ്റുകൾക്കാണ് പരിശീലനം നൽകുന്നത്. ഒന്ന് HSA മാത്തമാറ്റിക്സ്, അതുപോലെ തന്നെ സോഷ്യൽ സയൻസ്, നാച്ചുറൽ സയൻസ്, അതുപോലെ തന്നെ ഫിസിക്കൽ സയൻസ് ആണ്. ഈ നാലെണ്ണത്തിനാണ് നിലവിലെ പരിശീലനം നൽകുന്നത്. അതുപോലെ തന്നെ ചോദിച്ചു വീണ്ടും എങ്ങനെയാണ് പഠനം ക്രമീകരിക്കേണ്ടത്. ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട്. ഇപ്പോൾ ആപ്പിലും അതുപോലെ തന്നെ യൂട്യൂബിലൊന്നും ചേരാത്ത ഉദ്യോഗാർത്ഥികളുണ്ട്. സ്വയം പഠിക്കുന്ന പോലെ ഉദ്യോഗാർത്ഥികളുണ്ട്. അവരും ഒരുപാട് സംശയങ്ങൾ ചോദിച്ചിരുന്നു. അപ്പോൾ നിലവിലെ നമ്മുടെ പരിശീലനം, അതായത് ഞങ്ങളൊരു ആപ്പ് റാങ്ക് സോം എന്നൊരു ആപ്പുണ്ട്, അതിലെ പരിശീലന ക്രമത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ആപ്പും അതേപോലെ തന്നെ യൂട്യൂബും ഉപയോഗിക്കാത്ത ഉദ്യോഗാർത്ഥികളുണ്ട്. സ്വയമായിട്ട് പഠിക്കുന്ന, നേരത്തെ പറഞ്ഞ പോലെ സ്വയമായിട്ട് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളുണ്ട്. അപ്പോൾ അവരൊക്കെ ചെയ്യേണ്ടത് 5-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള പുസ്തകങ്ങൾ നല്ല രീതിയിൽ പഠിച്ചു വെച്ചിരിക്കണം. ചിലവർ പറയുന്നത് 8-ാം ക്ലാസ് മുതൽ മതി നോക്കിയിട്ടുണ്ട്. 5-ാം ക്ലാസ് മുതൽ ബേസിക് ആയിട്ട് തന്നെ പഠിക്കുക. 5-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെ തന്നെ നമ്മൾ HSA പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ പഠിക്കുകയായിരിക്കും കുറച്ചുകൂടി നല്ലത്. പിന്നെ അഡീഷണൽ ആയിട്ട് കുറേ PSC റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി പഠിക്കണം. ഈ പറയുന്ന പോലെ തന്നെ ടെക്സ്റ്റ് ബുക്ക് മാത്രമായിട്ടല്ല ഡിപ്പെൻഡ് ചെയ്ത് പോകുന്നുണ്ട്, മറിച്ച് പ്രീവിയസ് നടന്ന ചോദ്യങ്ങൾ, അതായത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അടിസ്ഥാനപ്പെടുത്തി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പഠിച്ചു വെക്കണം. പ്രധാനപ്പെട്ട PSC റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്റ്റുകളും ഈ പറയുന്ന സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഡിഗ്രി ലെവലിലുള്ള പ്രധാനപ്പെട്ട പോയിന്റ്സുകളും അതിൻ്റെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ തന്നെ PSC ഈ പറയുന്ന HSA പരീക്ഷാ പരിശീലനത്തിന് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഈ പറയുന്ന പോലെ തന്നെ നല്ല റാങ്കിലേക്കൊക്കെ എത്താൻ സാധിക്കും. പിന്നെയുള്ള കാര്യങ്ങൾ ഈ പറയുന്ന പോലെ തന്നെ എങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ ആപ്പിലെ ഈ പറയുന്ന പോലെ തന്നെ പരിശീലനം ക്രമീകരിച്ചിരിക്കുക ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിലവിൽ ചെയ്യുന്നത് ഇത്രയാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏത് ആപ്പിലായിക്കോട്ടെ, യൂട്യൂബ് ആയിക്കോട്ടെ, നേരിട്ട് പരിശീലനമായിക്കോട്ടെ, ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കേണ്ടത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ കിട്ടുള്ളൂ. അതാണ് ഉദ്യോഗാർത്ഥികൾ മനസ്സിലാക്കേണ്ടത്. അതിനെന്ത് ചെയ്യണം? കുറേ ക്ലാസ്സുകൾ കേൾക്കുക, അത് എഴുതിയെടുക്കുക, കുറേ പുസ്തകങ്ങൾ വാങ്ങുക, അതൊന്നല്ല. മറിച്ച് പഠിച്ച കാര്യങ്ങൾ, ഇതൊക്കെ ആവശ്യമുള്ളതാണ്, പഠിച്ച കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. മത്സര പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന പോലെ തന്നെ റാങ്ക് ലിസ്റ്റിലൊക്കെ നല്ല രീതിയിലൊക്കെ പെർഫോം ചെയ്തിട്ട് ഇടം നേടാൻ സാധിക്കും. അതാണ് ഇതിൻ്റെ ബാക്ക് ബോൺ. റിവിഷൻ, അതുപോലെ തന്നെ മൾട്ടിപ്പിൾ റിവിഷൻ, ഇതൊന്നുമില്ലാതെ കുറേ ക്ലാസ്സുകൾ കേട്ടു, കുറേ മെറ്റീരിയൽസ് ഉപയോഗിച്ചു, പ്രത്യേകിച്ചൊരു കാര്യം ഉണ്ടായിരിക്കില്ല. അപ്പോൾ അതാണ് ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് അവനവൻ തന്നെ എന്തിൽ ചേർന്നാലും, ഏതിൽ ചേർന്നാലും അവനവൻ തന്നെ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ കിട്ടുള്ളൂ. ഏത് PSC പരീക്ഷ ആയിക്കോട്ടെ, ഇന്ന ആപ്പിൽ ചേർന്നു അല്ലെങ്കിൽ ഇപ്പം ഞങ്ങളുടെ ആപ്പിലേക്ക് വരൂ ഇവിടെ നിങ്ങൾക്ക് കിട്ടും, അങ്ങനെ ഒരിക്കൽ പോലും പറയാൻ സാധിക്കില്ല. കാരണം നിങ്ങളവിടെ വർക്ക് ചെയ്താൽ തന്നെ കിട്ടുള്ളൂ, അല്ലെങ്കിൽ കഠിനമായിട്ട് അധ്വാനിച്ചാൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഈ പറയുന്ന പോലെ നിങ്ങളുടെ ലക്ഷ്യം എന്താണോ അത് ഈ പറയുന്ന പോലെ തന്നെ ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കുള്ളൂ, അല്ലെങ്കിൽ അത് അച്ചീവ് ചെയ്യാൻ സാധിക്കുള്ളൂ എന്ന കാര്യം വ്യക്തമായിട്ട് ഓരോ ഉദ്യോഗാർത്ഥികളും മനസ്സിലാക്കി വെക്കുക. നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും പഠിച്ചോളൂ, നിങ്ങൾ സ്വയം പഠിച്ചോളൂ, അല്ലെങ്കിൽ ഏതെങ്കിലും ആപ്പിൽ ചേർന്ന് പഠിച്ചോളൂ, നേരിട്ട് ചേർന്ന് പഠിച്ചോളൂ, സ്വയം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന പോലെ തന്നെ ഈ കഠിനാധ്വാനം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത്. പിന്നെ പറഞ്ഞു ഇതിൻ്റെ ഫീസിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്. ഇത് ആകെ കൂടിയിട്ട് 125 രൂപയാണ് ഒരു മാസത്തെ പൈസ വരിക. അതായത് ഒരു വർഷം 1500 രൂപകളാണ് ഇതിൻ്റെ പരീക്ഷാ പരിശീലനം വരുള്ളൂ. ഓൺലൈനായിട്ട് ചെയ്യുന്നെട്ടോ, ഇതിൻ്റെ പരിശീലനത്തിന് 1500 രൂപയാണ് വരുന്നത്. ഈ പറയുന്ന പോലെ തന്നെ മറ്റുള്ള ഓൺലൈൻ ആപ്പുകളൊക്കെ ഈ പറയുന്ന പോലെ നമുക്കറിയാം കൂടുതൽ പൈസകൾ ഉണ്ടായിരിക്കും, ചില എല്ലാം 10,000-ന് മുകളിലൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കും. അപ്പോൾ ഞങ്ങളിവിടെ HSA പരീക്ഷാ പരിശീലനത്തിന് 1500 രൂപ വരെ മാത്രമേ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് വാങ്ങുന്നുള്ളൂ. അപ്പോൾ ഇതിലൂടെ ഉദ്യോഗാർത്ഥികൾക്ക് ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്കും അതുപോലെ തന്നെ LDC പരീക്ഷയ്ക്കൊക്കെ തയ്യാറെടുക്കാം. ഞങ്ങൾ ഈ കുറഞ്ഞ പൈസ വാങ്ങാൻ കാരണം ഞങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, നേരിട്ട് ഓഫ്ലൈൻ സ്ഥാപനം ഉള്ളതുകൊണ്ട് ഈ പറയുന്ന പോലെ തന്നെ ഈ പറയുന്ന ചെറിയൊരു എമൗണ്ട് കൊണ്ട് ഉദ്യോഗാർത്ഥികളെ പഠിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. പിന്നെ നേരത്തെയുള്ള റിസൾട്ടുകൾ, ഈ പറയുന്ന പോലെ തന്നെ ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഈ പറയുന്ന പോലെ തന്നെ സർക്കാർ ജോലിയിൽ പ്രവേശിച്ചിട്ടുണ്ട്. കഴിഞ്ഞ LPUP പരീക്ഷയ്ക്കൊക്കെ നല്ല പ്രകടനമാണ് നമ്മുടെ ഉദ്യോഗാർത്ഥികൾ നടത്തിയത്. അപ്പോൾ വീണ്ടും ഞാൻ ആവർത്തിച്ചു പറയുകയാണ്, നമ്മുടെ ഈ ആപ്പിലേക്ക് നിങ്ങളെ ക്യാൻവാസ് ചെയ്യാനോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെയല്ല, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചേർന്നാൽ മതി. അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടെലിഗ്രാം ചാനലിൻ്റെ ഗ്രൂപ്പ് ചാനലിൻ്റെ ലിങ്കൊക്കെ നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള ആൾക്കാർ, കഠിനാധ്വാനം ചെയ്യുന്ന ആൾക്കാർ മാത്രം നമ്മുടെ
ഈ പറയുന്ന പോലെ തന്നെ പരിശീലനത്തിന്റെ ഭാഗമായി വന്നാൽ മതി എന്ന് തന്നെയാണ് പറയുന്നത്. ഒരാളെ പോലെ അങ്ങോട്ട് ക്യാൻവാസ് ചെയ്തിട്ട് ഇന്ന ആപ്പിലേക്ക് വരൂ, ഇവിടെ അതുണ്ട് ഇതുണ്ട് എന്ന് പറയുന്നില്ല. മറിച്ച് കഠിനാധ്വാനം ചെയ്യുന്ന ഏതൊരു ഉദ്യോഗാർത്ഥികൾക്കും സ്വന്തം താല്പര്യപൂർവ്വം നിങ്ങളുടെ ആപ്പിലേക്ക് ഓൺലൈൻ പരിശീലനത്തിന്റെ ഭാഗമാകാൻ സാധിക്കും. താങ്ക് യു.